ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കേക്കിന് വേണ്ടുന്ന പൈപ്പിംഗ് ബാഗ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ പാക്കറ്റ് മതി നമുക്ക് പൈപ്പിംഗ് ബാഗ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ആദ്യം നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാം യൂസ്ഡ് പാക്കറ്റ് ആണെങ്കിലും നമുക്ക് കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും ഇനി അത് നിവർത്തിയതിന് ശേഷം മുകൾ ഭാഗവും അതേപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾക്ക് അതിൻ്റെ രണ്ട് എഡ്ജസും കട്ട് ചെയ്തിട്ട് അതിനെ രണ്ട് പീസാക്കി മാറ്റിയെടുക്കാം ഈ രണ്ട് പീസിൽ നമുക്ക് ഒരു പീസിനെ കൊണ്ട് എങ്ങനെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു പീസ് മാറ്റിവെക്കാം ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണുള്ളത് അതിൻ്റെ ഒരു എഡ്ജ് ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് അടുത്ത എഡ്ജിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോൺ ഷേപ്പ് കിട്ടും രണ്ട് എഡ്ജ് ഒരുപോലെ ആക്കിയെടുക്കുക അതിനുശേഷം ഒരു മാഗസിൻ പേപ്പർ എടുത്ത് നടുവേ മടക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കേക്ക് ഇതങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം ഒരു അര ഇഞ്ചുള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം ഇതുപോലെ പേപ്പർ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു അയൺ ബോക്സ് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം അത് നല്ല ചൂടുണ്ടാവരുത് ഏകദേശം ഒരു മീഡിയം ചൂട് ഉണ്ടാവാൻ പാടുള്ളൂ അതിനുശേഷം ഈ കോർണറിലേക്ക് കൂടെ ഒന്ന് ആ മാഗസിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് അതിനെ ടച്ച് ചെയ്ത് വിടാം ടെമ്പറേച്ചർ അധികമാണെങ്കിൽ ഉരുകിപ്പോകും കുറവാണെങ്കിൽ അത് ഒട്ടിക്കിട്ടില്ല ഇത് കണ്ടോ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മീഡിയം ഹീറ്റിലാണ് ഞാൻ ചെയ്തത് നന്ന് പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായി ജോയിൻ്റ് ആയിട്ടുണ്ട് കണ്ടോ ഞാൻ കൈയിട്ട് കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ നമ്മൾ അര ഇഞ്ച് വെച്ചിട്ടാണല്ലോ സൈഡ് ജോയിൻ ചെയ്തത് അത് കട്ട് ചെയ്തിട്ട് ഒരു കാലിഞ്ചാക്കി മാറ്റാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് പൈപ്പിംഗ് ബാഗ് റെഡിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസിനെ കൊണ്ടും പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമുക്ക് പൈപ്പിംഗ് ബാഗ് വീട്ടിലുള്ള സാധനത്തിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചില പാക്കറ്റ്സ് ഉണ്ടല്ലോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നത് ആ പാക്കറ്റിനെ കൊണ്ട് ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സൈഡൊക്കെ അതേപോലെ തന്നെ മാഗസിനൊക്കെ വെച്ച് ഒരുക്കിയാൽ നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാഗും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ആർക്കും വേണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയെടുക്കാം കേക്ക് ഡെക്കറേഷന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ റോളിംഗ് ടേബിൾ ഐ പെൻ അതേപോലെ സ്ക്രേപ്പ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസിയാണ് അതൊക്കെ ഉണ്ടാക്കൽ അതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ കീപ്പ് ഇൻ ടച്ച് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക കേക്കിന് വേണ്ടുന്ന എല്ലാ ടൂൾസും ആക്കുക എങ്ങനെയാക്കാമെന്നുള്ള വീഡിയോയും അതിനെ കൊണ്ടുണ്ടാക്കിയ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നന്ദി നമസ്കാരം